മലപ്പുറം അരീക്കോട് പനമ്പിലാവിലെ തോമസ് എന്ന 36-കാരനാണ്. 36-കാരന്റെ മരണത്തിൽ സർവത്ര ദുരൂഹതയാണ്. മൃതദേഹം എന്തായാലും നാളെ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ സുഹൃത്തുക്കളുടെ മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന സംശയം ബന്ധുക്കൾക്ക് അതിനിടെ ഉണ്ടാകുന്നു. അരീക്കോട് പോലീസിൽ പരാതിയും നൽകി. ഇതിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത്. ലോറി ഡ്രൈവറായിരുന്ന തോമസ് മരിച്ചത് ഈ മാസം 4-ന് പുലർച്ചെ 6 മണിയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. വീട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. ഹൃദയാഘാതമെന്ന് കരുതി സംസ്കരിച്ചു. എന്നാൽ തോമസിന്റെ മരണത്തിൽ മറ്റെന്തൊക്കെയോ കാരണമുണ്ടെന്ന സംശയം വീട്ടുകാർക്കുണ്ടാകുന്നു. അതിന് കാരണം ഇതാണ്. സമീപത്തെ വീട്ടിൽ 4 ദിവസം മുമ്പ് ഒരു മരണാനന്തര ചടങ്ങ് നടന്നിരുന്നു. അവിടെ വെച്ച് തോമസും സുഹൃത്തുക്കളും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടായി. അന്ന് രാത്രി സുഹൃത്തുക്കളായ 4 പേർ തോമസിന്റെ വീടിന് സമീപമെത്തി അസഭ്യം പറഞ്ഞു. ഇത് ചോദിക്കാൻ തോമസും ചെന്നു. വലിയ ഒച്ചകെട്ട് വീട്ടുകാർ ഇറങ്ങി ചെല്ലുമ്പോൾ തോമസ് നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. അന്നുണ്ടായ ക്ഷതമാണ് മരണകാരണമെന്ന് വീട്ടുകാർ സംശയിക്കുന്നു. ഇതോടെ അരീക്കോട് പോലീസിൽ പരാതി നൽകി. തോമസിന്റെ ശരീരത്തിൽ പലയിടത്ത് ക്ഷതമേറ്റ പാടുകളുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. ഇതോടെ അരീക്കോട് പോലീസ് കേസെടുത്തു. 11 മണിക്കാണ് മൃതദേഹം പരിശോധനകൾക്കായി പുറത്തെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.